السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. مهدي يا عائشة بيبي رضي الله عنها يكرت الله بيبرنا غلانا نام إذان دي بسنغ للاي برني وندير الندر. مهدي يا عائشة بيبي رضي الله عنها الله هنا بيبرتلنا عبادة تغل المرجيرنا രാത്രിയിലധികവും നമസ്കരിക്കുകയും പകൽ മുഴുവനും നോമ്പെടുക്കുകയും ചെയ്തിരുന്ന ഒരു മഹദിയായിരുന്നു. എത്രത്തോളം എല്ലാ ദിവസവും മഹദിക്ക് നോമ്പായിരുന്നു. പെരുന്നാൾ ദിവസമല്ലാത്ത നോമ്പ് നോക്കൽ ഹറാമാണല്ലോ പെരുന്നാളിന്. ആ ദിവസങ്ങളല്ലാത്ത സർവ്വ ദിവസങ്ങളിലും മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോമ്പ് നോറ്റിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന, സ്വർഗത്തിൻ്റെ വിവരണങ്ങൾ കേൾക്കുമ്പോൾ സ്വർഗം ചോദിക്കുകയും നരകത്തെക്കുറിച്ചും അദാബുകളെക്കുറിച്ചുമുള്ള ആയത്തുകൾ കേൾക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന സ്വഭാവമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു, ഹാക്കിം അബുദാവൂദ് റളിയല്ലാഹു അൻഹും അവർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അന്നറസ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാനത ഫി ഹിജ്രിഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന സന്ദർഭം. ഫബകത്ത് ഹത്താ സഖതത ദുമുഉഹ അലാ ഖദ്ദിഹി, മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിതുമ്പിക്കരയുകയാണ്. അവരുടെ കണ്ണുനീർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കവിൾത്തടത്തിൽ വീണു. ഫഖാല ലഹാ മാ യുബ്കീകി യാ ആയിഷ, ആയിഷ എന്താണ് നിങ്ങളെ കരയിപ്പിച്ച കാര്യം? അവർ പറഞ്ഞു, ദക്കർത്തു നാറ ഫബകൈത്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ നരകത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു നബിയെ. ഫഹൽ തദ്ക്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ യൗമൽ ഖിയാമയിൽ എത്തിയാൽ ഞങ്ങളെയൊക്കെ അങ്ങക്ക് ഓർമ്മയുണ്ടാകുമോ? ഞങ്ങളാകുന്ന അങ്ങയുടെ കുടുംബത്തെ അങ്ങ് ഓർക്കുമോ യൗമൽ ഖിയാമയിൽ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മാ ഫി സലാസതി മവാത്തിൻ ഫലാ യദ്കുറു അഹദുൻ അഹദാ, ആഹിറമാകുന്ന ലോകത്ത് പരലോക ഘട്ടത്തിൽ മൂന്ന് ഘട്ടങ്ങളിൽ ഒരാളും മറ്റാരെയും ഓർക്കുകയില്ല. ആയിഷ, ഏതാണ് ആ ഘട്ടങ്ങൾ? ഇൻദൽ മീസാൻ ഹത്താ യഅലമ അയഖഫു മീസാനുഹു അം യസ്ഖുൽ, നന്മയും തിന്മയും തൂക്കുന്ന മീസാൻ എന്ന ആ ഘട്ടം. ആ ഘട്ടത്തിൽ ഓരോരുത്തരും ബേജാറിലാണ്, ആരും ആരെക്കുറിച്ചും ഓർക്കാൻ അവിടെ ചാൻസ് ഇല്ല. തൻ്റെ മീസാൻ അത് താങ്ങി തൂക്കമുണ്ടാകുമോ നന്മയെ കൊണ്ട്, അത് കുറവായി പോകുമോ നന്മ കുറവായി പോകുമോ എന്ന ബേജാറിലായിരിക്കും. അപ്പോൾ ആരും ആരെക്കുറിച്ചും ചിന്തിക്കാത്ത സമയമാണ് ആയിഷ. മറ്റൊന്ന് വഴിന്തൽ കിതാബ്, കിതാബ് നൽകപ്പെടുന്ന ഒരു ഘട്ടവും. ഹീനയുക്കാലു ഹുറു കിതാബിയ ഹത്തായാലമു അയിനയക്കോ കിതാബുഹു, കിതാബ് ഓരോരുത്തരും സത്യവിശ്വാസികളായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ നിങ്ങളുടെ കിതാബുകൾ നിങ്ങൾക്ക് നിങ്ങൾ വായിച്ചു നോക്കുമോ എന്ന് പറഞ്ഞ് അവരിലേക്ക് നീട്ടപ്പെടുന്നതായ ഘട്ടം. ആ ഘട്ടം ആരും ആരെക്കുറിച്ചും ചിന്തിക്കാൻ സമയമില്ലാത്ത, ഓരോരുത്തരും അവരെ അവരുടെ നഫ്സിനെ കുറിച്ച് തന്നെ ബേജാറിലാകുന്ന ഘട്ടമാണ്. അഫി യമീനിഹി അം ഫി ഷിമാലിഹി, വലതു കൈകൊണ്ടാണോ ഇടത് കൈയിലാണോ കിതാബ് നൽകപ്പെടുക എന്ന ആ ഘട്ടം. അതല്ല അമിം വറാ ഇദ്ഹിരിഹി, വളരെ നീചമായ നിലക്ക് അവഗണിച്ചുകൊണ്ട് പിൻഭാഗത്തിലൂടെയാണോ കിതാബ് നൽകുക എന്ന ആ ഘട്ടം. വഴിന്ത സിറാത്തി ഇദാ വളഅ ബൈന ലഹ്റാനി ഇദാ വുളഅ ബൈന ലഹ്റാനി ജഹന്നമ ഹാഫത്താഹു കലാലീബ്, അതുപോലെ സിറാത്ത് എന്ന ആ പാലം ജഹന്നമിൻ്റെ രണ്ട് ഭാഗങ്ങളിലായി അതിന് വെക്കുന്ന സന്ദർഭം, ആ ജഹന്നമിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലുള്ള ആ കൊളുത്തുകോലുകളെ കൊണ്ട് ആളുകൾ നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു രംഗമുണ്ട്. സത്യനിഷേധികളോ വിശ്വാസം കുറഞ്ഞോ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ സിറാത്ത് വിട്ടുകിടക്കാൻ കഴിയില്ല, അവർ ആ നരകത്തിലേക്ക് വീണുപോയിരിക്കും. ആ ഘട്ടത്തിലും ആരും ആർക്കും ആരെക്കുറിച്ചും ഓർമ്മയുണ്ടാവുകയില്ല. ബിഹി മൻ യശാഉ മിൻ ഖൽഖിഹി ഹത്താ യഅലം അയൻജു അംലാ,
ഒരുപാട് ആളുകളെ ആ ജഹന്നമിൻ്റെ മീതെ നിർമ്മിച്ച പാലത്തിൽ നിന്ന് ആ കൊളുത്തു കോലുകളെ കൊണ്ട് നരകത്തിലേക്ക് തള്ളിയിടുന്ന ആ സന്ദർഭമുണ്ട്. ആ സമയത്തും ഇങ്ങനെ ഈ മൂന്ന് സന്ദർഭങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കാത്ത സന്ദർഭമായിരിക്കും എന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ ജീവിത രീതിയെക്കുറിച്ച്: മാ കാനത്തു ആയിഷത്തു തസ്തജിദ്ദു സൗബൻ ഹത്താ തർകുഅ സൗബഹാ വതുൻകിസഹു. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഒരു വസ്ത്രം പുതിയത് ധരിച്ചാൽ അത് കീറുന്നത് വരെയും മറ്റൊരു വസ്ത്രം ധരിക്കാറില്ല. വസ്ത്രങ്ങളും കൂമ്പാരവും ഒരുപാട് ശേഖരവും ശേഖരിച്ച് ഐഹിക ലോകത്ത് സുഖിക്കുന്ന ഒരവസ്ഥ മഹദിക്കുണ്ടായിരുന്നില്ല. മഹദി പറയാറുണ്ട്: വകാനത് തഖൂലു റളിയല്ലാഹു അൻഹ വല്ലാഹി ലവദിത്തു അന്നി കുന്തു ശജറത്തൻ. ഞാൻ ഒരു വൃക്ഷമായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വല്ലാഹി ലവദിത്തു അന്നി കുന്തു മുദറത്തൻ ഹജറൻ. ഞാൻ ഈ ഭൂലോകത്ത് ആളുകൾ ചവിട്ടിമതിച്ചു കൊണ്ടിരിക്കുന്ന കല്ലും മണ്ണും ഒക്കെയായിരുന്നെങ്കിൽ വല്ലാഹി ലവദിത്തു അന്നല്ലാഹ ലം യകുൻ ഖലഖനി ഷൈഅൻ ഖത്ത്. എന്നെ അല്ലാഹു പടച്ചില്ലെങ്കിൽ ഞാനൊരു സൃഷ്ടിയായവിടെ വരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. വഹാഖദ അശ്റുനുൽ ഖുലൂബിൽ ആമിറ ബിൽ ഈമാനി തബ്കിയ ഖൗഫൻ മിനല്ലാഹി. അല്ലാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ട് നാളാഹിറത്തിലെത്തുമ്പോൾ എന്തായിരിക്കും ഗതി എന്ന് ആലോചിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ലോകത്തിൻ്റെ ഗുരു, ലോകത്തിൻ്റെ നേതാവിൻ്റെ ഭാര്യയായി പത്നിയാകാനുള്ള ഭാഗ്യം ലഭിച്ച മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും നേരിട്ട് സലാം പറയുന്ന മഹദി, ജിബ്രീൽ അലൈഹിസ്സലാം ആകുന്ന മലക്കിനെ പോലും നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച മഹദിയുടെ വീട്ടിൽ വെച്ചായിരുന്നുവല്ലോ പരിശുദ്ധമായ ഖുർആനു ഷരീഫിൻ്റെ അവതരണമുണ്ടായത്. മറ്റൊരു ഭാര്യമാരുടെ ഭവനത്തിലും അതുപോലെയുള്ള ഒരു സൗഭാഗ്യം ഒരു ഭാര്യയ്ക്കും കിട്ടിയിരുന്നില്ല. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ വിരിപ്പിലാകുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പലപ്പോഴും വഴിയിറങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങളുടെ മഹദിയായ ആയിഷ ബിവി പോലും പലപ്പോഴും ആഹൃത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, പരലോകത്തുണ്ടാകുന്ന ആ ഭീകര ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുകയാണ്: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ വിവാഹം കഴിച്ചു, അഥവാ അള്ളാഹുവിൻ്റെ റസൂലിനെ വിവാഹം കഴിച്ചപ്പോൾ ചെറു പ്രായമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അഥവാ കളിയിലും വിനോദത്തിലും ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു സ്വഭാവത്തിലും അതുപോലെയുള്ള പ്രായത്തിലുമായിരുന്നല്ലോ ആയിഷ ബിവി വിവാഹം കഴിച്ചത്. പക്ഷേ മഹദി ഒരുപാട് വലിയ വലിയ ആളുകളുടെ സ്വഭാവവും തൻ്റെടവും ഒക്കെയായിരുന്നു മഹദി പ്രകടമാക്കിയിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന ഘട്ടം മഹദിക്ക് കേവലം 18 വയസ്സ് മാത്രമാണ് പ്രായം. പക്ഷേ വളരെ പ്രായമുള്ള വലിയ വലിയ മഹാന്മാരുടെ ചരിത്രത്തിൽ കാണുന്നത് പോലെയുള്ള പാണ്ഡിത്യമായിരുന്നു ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ടായിരുന്നത്. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ പലപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർ അയവിറക്കാറുണ്ട്. قالت ما شبعت بعد النبي صلى الله عليه وسلم من طعام الا ولو شئت ان ابكي لبكيت ما شبع آل محمد صلى الله عليه وسلم حتى قبل. عائشة بي رضي الله تعالى عنها പറയുകയാണ്: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ദിവസങ്ങളിലും ഞങ്ങൾ വയറുനിറച്ച് ഭക്ഷണം കഴിക്കാറില്ല. കൂടുതൽ ഭക്ഷണം കഴിക്കുക എന്ന സ്വഭാവം വയറ് ധാരാളം നിറച്ചുകൊണ്ടുള്ള അവസ്ഥ അത് മനുഷ്യനെ ഇബാദത്തിന് തടസ്സം ഉണ്ടാക്കും. ഇബാദത്ത് ചെയ്യുവാനുള്ള ആ ലദ്ദത്ത് രുചി അവനെ നഷ്ടപ്പെടുത്തും. അതുപോലെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനുള്ള ഹിക്മത്ത് അതിനെ അവനെ ഹിക്മത്തിൽ നിന്ന് അവനെ തടയും. അതുപോലെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനുള്ള ചാൻസ് അവർ നഷ്ടപ്പെടും. അത് അങ്ങനെയുള്ള അവസ്ഥയാണ് നല്ലവണ്ണം വയറു നിറച്ചാൽ ഉണ്ടാവുക. മഹദി പറയുകയാണ്: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വഫാത്ത് വരെയും അവിടുത്തെ വഫാത്തിന് ശേഷം പോലും ഞങ്ങളൊന്നും തന്നെ നബി കുടുംബം വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അതേസമയം അവരുടെ ഭവനങ്ങൾ ഈത്തപ്പന ഓലകളെ കൊണ്ട് മേഞ്ഞ ഭവനങ്ങൾ, അതുപോലെ തന്നെ കേവലം
ഇഷ്ടികകളെ കൊണ്ട് മറച്ച കൂരകളായിരുന്നു. വലിയ ഭവനങ്ങളോ വലിയ കൊട്ടാരങ്ങളോ ഒന്നും ആയിരുന്നില്ല. സാമ്പത്തിക ശേഷി പല ഘട്ടങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. യുദ്ധങ്ങളിലൊക്കെ ധാരാളം ധനം അവരുടെ വീടുകളിലേക്ക് വന്നപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷവും അതിന് മുമ്പും തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി അവരുടെ മുറ്റത്ത് വന്നപ്പോഴും അതൊന്നും സ്വീകരിക്കാൻ അവർ തയ്യാറാകാതെ. ഐഷ ബിബി റളിയല്ലാഹു തആല അൻഹ അതൊക്കെ സാധുക്കൾക്ക് വിഹിതിച്ചു കൊടുക്കുന്ന സ്വഭാവമായിരുന്നു. ഒരു ദിർഹം പോലും സമ്പാദിച്ചെടുത്ത് നാളത്തേക്ക് എടുത്തു വെക്കുക എന്നൊരു സ്വഭാവം മഹദിക്ക് ഉണ്ടായിരുന്നില്ല. മഹാന്മാർ പറയുന്നു, തങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ പർവ്വതങ്ങൾ പോലും സ്വർണമാക്കാൻ അള്ളാഹുവിൻ്റെ തിരുവുതർക്ക് അനുവദിച്ചു കൊടുക്കാൻ അള്ളാഹു തയ്യാറാണ്. പക്ഷേ അതൊന്നും അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചില്ല. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പകർന്ന ആ സ്വഭാവം തന്നെയായിരുന്നു മഹദി ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹക്കും ഉണ്ടായിരുന്നത്. ധാരാളം സദഖകൾ കൊടുക്കുകയും സാധുക്കളെ സഹായിക്കുകയും ഉള്ള സ്വഭാവം മഹദി ആയിഷ ബിവി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ പിറപ്പായിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വിവരണങ്ങൾ ഇനിയും ആയിഷ ബിവി റളിയല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.